Hi friends, welcome back. New video. Ellavarkkum pudhiya oru video like swagatham. Innu nammal ee oru video bagilode nokkan povunnathu VA sim inde Vodafone Idea sim inde chila recharge offer galanu. Oru maasathe recharge special offer galum adu pole normal offer galu adu pole unlimited call net mathram ulladu adu pole ettam kuranja data pack gal idakkeyanu nammal innathe oru video ilude check cheyan povunnathu. നിങ്ങളെ ഫോൺ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷോപ്പിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ നമ്പറിൻ്റെ സ്പെഷ്യൽ ഓഫറുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. ഓരോ നമ്പറിനും സ്പെഷ്യലായിട്ടുള്ള റീചാർജുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 299 എന്നുള്ള ഓഫർ കോമൺ ആയിട്ടുള്ള ഓഫറാണ്, അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് 1.5 GB ഡാറ്റ ലഭിക്കുന്നവരുണ്ട്, എന്നാൽ 2 GB ലഭിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള റീചാർജ് ഓഫറുകളാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നമ്പർ റീചാർജ് ചെയ്യുന്ന സമയത്ത് VA ആപ്പിലോ അതുപോലെ ഷോപ്പിൽ പോയി നിങ്ങളെ നമ്പർ അടിച്ചുകൊണ്ടോ അത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള റീചാർജ് പാക്കുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ കോളിങ്ങിനും അതുപോലെ നെറ്റ് ആൻഡ് കോളിങ്ങും അൺലിമിറ്റഡ് കോളിങ്ങും അതുപോലെ നെറ്റും വരുന്നത്, അതുപോലെ കോളിങ് മാത്രമായിട്ട് വരുന്നത്, അതുപോലെ നമ്മളെ മാസത്തെ ഏറ്റവും കുറഞ്ഞ റീചാർജുകൾ, ഇങ്ങനെയുള്ള പാക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് 299 രൂപയുടെ റീചാർജാണ്. 299 രൂപ നമുക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 1.5 GB ഡാറ്റയാണ് ഡെയിലി ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് അൺലിമിറ്റഡ് കോള്, 100 SMS ഡെയിലി, ഇങ്ങനെയൊക്കെ അതിൻ്റെ വാലിഡിറ്റി ലഭിക്കുന്നുണ്ട്. 28 ദിവസത്തെ കാലാവധിയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ 299 തന്നെ നമുക്ക് 2 GB ഡെയിലി ലഭിക്കുന്ന പാക്കുകളുണ്ട്. ഇവിടെ നമുക്ക് 1.5 GB ഡാറ്റ എന്ന് കാണാം, 500 MB എക്സ്ട്രയിൽ ലഭിക്കുന്ന രീതിയിൽ ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫറുകൾ ചെക്ക് ചെയ്ത് നോക്കുക, ഡെയിലി 2 GB ലഭിക്കുന്നതുണ്ട്, അതുപോലെ 1.5 GB ഡാറ്റയും ലഭിക്കുന്നതുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അടുത്തായിട്ട് VI കൊടുക്കുന്ന മറ്റൊരു റീചാർജ് പാക്കാണ് 249 രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത്. 249 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അവർ സ്പെഷ്യൽ പാക്കുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 28 ദിവസത്തെ, നമുക്ക് ഓഫറുള്ളതാണെങ്കിൽ 28 ദിവസം കിട്ടും. 1.5 GB ഡാറ്റ, അതുപോലെ 100 SMS, അൺലിമിറ്റഡ് കോളൊക്കെയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. നമുക്ക് ഓഫർ ഇല്ല എങ്കിൽ ദിവസം കുറയും. അപ്പോൾ നമ്മുടെ നമ്പറിൻ്റെ ഓഫർ ഡയൽ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു റീചാർജ് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണമെന്നില്ല. അതുപോലെ VI കൊടുക്കുന്ന മറ്റൊരു പാക്കാണ് 239 രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഒരു ഓഫർ ലഭിക്കാറുണ്ട്. 239 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.5 GB ഡാറ്റ, 100 SMS ഡെയിലി, അതുപോലെ അൺലിമിറ്റഡ് കോള്, ഇതിൻ്റെ വാലിഡിറ്റി 28 ദിവസമായിക്കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട്. 239 എന്നതാണ് ഇതിൻ്റെ റീചാർജ് പാക്ക്. അതുകൂടാതെ റീചാർജ് കുറവുള്ള സിമ്മുകൾ, നമ്മൾ വല്ലപ്പോഴൊക്കെ റീചാർജ് ചെയ്യുന്ന സിമ്മിലാണ് ഈ ഒരു പാക്ക് 199 റീചാർജ് അധിക പേർക്കും കിട്ടാറുള്ളത്. 199 രൂപ റീചാർജ് ചെയ്യുന്നവർക്ക് നമുക്ക് 1 GB ഡെയിലി ലഭിക്കുന്നുണ്ട്. അതുപോലെ അൺലിമിറ്റഡ് കോളും 27 ദിവസത്തെ കാലാവധിയോടുകൂടി ലഭിക്കുന്നു. 28 ദിവസം ഇതിനില്ല, ഇത് 27 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് 199 ലഭിക്കുന്നുണ്ട്. ഇതിൽ SMS ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ VI കൊടുക്കുന്ന മറ്റൊരു പാക്കാണ് 219 രൂപയുടെ പാക്ക് എന്ന് പറയുന്നത്. 219 രൂപ നമുക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി 1 GB ആണ് ലഭിക്കുന്നത്. സ്പെഷ്യൽ ഓഫറുള്ളവർക്ക് 28 ദിവസം നമുക്ക് അതിൻ്റെ കാലാവധി കിട്ടും. ഇതിൽ 100 SMS നമുക്ക് ലഭിക്കുന്നുണ്ട്, അൺലിമിറ്റഡ് കോളും ഈ ഒരു റീചാർജിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അൺലിമിറ്റഡ് കോളിങ്ങിന് മാത്രമുള്ള ഒരു റീചാർജാണ്. അധിക പേരും ഗൂഗിൾ പേയിലൊക്കെ പോയി റീചാർജ് ചെയ്ത് പെടുന്ന ഒരു റീചാർജാണ് ഈ 179 എന്ന് പറയുന്നത്. ഇത് കാണുന്ന സമയത്ത് അവർ കരുതും 2 GB ഡാറ്റ എന്ന് കാണും, എങ്കിൽ അത് ടോട്ടൽ 2 GB മാത്രം ലഭിക്കുന്ന ഒരു റീചാർജാണ് ഈ 179 എന്ന് പറയുന്നത്. ഒരുപാട് പേര് കുടുങ്ങിയിട്ടുള്ള ഒരു റീചാർജാണ്. 179 രൂപ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലി 2 GB നമുക്ക് ലഭിക്കും. അതുപോലെ 300 SMS അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് കോളും ഈ ഒരു പാക്കിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതൊരു കോളിംഗ് പാക്ക് റീചാർജാണ്. കോളിങ്ങിന് മാത്രമുള്ള ഒരു പാക്കാണ് 179 എന്ന് പറയുന്നത്. 28 ദിവസത്തെ കാലാവധിയാണ് ഈ ഒരു റീചാർജ് പാക്കിനുള്ളത്. അതുപോലെ സ്പെഷ്യൽ ഓഫർ ഉള്ളവരാണ് എങ്കിൽ നമുക്ക് 155 രൂപ റീചാർജ് ചെയ്യാം. 155 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 2 GB ഡാറ്റ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ടോട്ടൽ 2 GB ഒരു മാസത്തിനുള്ള പാക്കാണത്. 2 GB ഡാറ്റ നമുക്കതിൻ്റെ കൂടെ കിട്ടും. അതുപോലെ അൺലിമിറ്റഡ് കോള്, 300 SMS എന്നിവയാണ് ഈ ഒരു 28 ദിവസത്തോട് കൂടിയിട്ട് ഈ ഒരു പാക്കിന് ലഭിക്കുന്നത്. 155 രൂപ എന്ന റീചാർജിൽ നമുക്ക് ലഭിക്കുന്നത്.
അതുപോലെ സ്പെഷ്യൽ ഓഫർ ഉള്ളവർക്ക് കിട്ടുന്ന റീചാർജ് ആണ് 129 എന്നുള്ളത്. 129 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് കോൾ ഈ ഒരു പാക്കിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ടോട്ടൽ 1 GB ഡാറ്റയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 28 ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. VSIM-ൻ്റെ ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് നമുക്ക് വാലിഡിറ്റി നിലനിർത്തണമെങ്കിൽ 99 രൂപയാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത്. ഏറ്റവും കുറഞ്ഞ വാലിഡിറ്റിയുള്ള റീചാർജ് എന്ന് പറയുന്നത് ഈ 99 രൂപയാണ്. 99 രൂപ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 99 രൂപ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി ലഭിക്കും. ഇതിൽ നമുക്ക് ലോക്കൽ ആൻഡ് നാഷണൽ കോളിന് സെക്കൻഡിന് 2.5 പൈസ എന്ന നിരക്കിലായിരിക്കും നമുക്ക് കോൾ ചാർജ് കട്ടാവുന്നത്. ഏകദേശം 1 മിനിറ്റ് വിളിച്ച് കഴിഞ്ഞാൽ 1.5 രൂപയോളം നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ 100 രൂപ 99 രൂപയുടെ റീചാർജാണ് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത്. SMS ഒന്നും ലഭ്യമല്ല, ഔട്ട് ഗോയിങ് SMS ഒന്നും ലഭിക്കുന്നില്ല. നമുക്ക് പോർട്ട് ചെയ്യാനൊക്കെ ഈ ഒരു റീചാർജ് ഉപയോഗിക്കാവുന്നതാണ് 99 രൂപയുടെ റീചാർജിൽ. അടുത്ത പാക്ക് എന്ന് പറയുന്നത് നെറ്റിന് മാത്രമുള്ളൊരു പാക്കാണ്, 118 രൂപ. 118 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 28 ദിവസത്തെ കാലാവധി ലഭിക്കും. അതിൽ നമുക്ക് 12 GB ഡാറ്റ മാത്രമാണ് ലഭിക്കുന്നത്. കോളിങ്ങിന് നമുക്ക് മെയിൻ ബാലൻസിൽ വേറെ ക്യാഷ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 12 GB ഡാറ്റ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് 28 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട്. ഇതിൽ നമുക്ക് പോർട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി കഴിയുന്നതാണ്. 1900-ലേക്ക് പോർട്ട് മെസ്സേജ് അയക്കാനും സാധിക്കുന്ന ഒരു റീചാർജാണ് ഈ 118 എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ബാലൻസിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ പോർട്ട് മെസ്സേജ് സെൻഡ് ആവുകയുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വാലിഡിറ്റി ഇല്ലാത്ത ഒരു റീചാർജാണ് നമ്മൾ 58 രൂപ എന്ന് പറയുന്നത്. 58 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 GB ഡാറ്റ 28 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടി കിട്ടുന്നതാണ്. പ്ലാൻ വാലിഡിറ്റിയാണ് നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നത്. ഈ 58-ന് പ്രത്യേകിച്ച് വാലിഡിറ്റി നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് 99 രൂപയുടെ റീചാർജ് ചെയ്ത ഒരു ഫോണിലാണെങ്കിൽ, 28 ദിവസം കാലാവധിയുള്ള ഒരു ഫോണിലാണെങ്കിൽ, നമുക്ക് ഈ 58 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 GB ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. പ്ലാൻ കഴിഞ്ഞതിൽ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഡാറ്റ ഡെയിലി യൂസേജ് കഴിഞ്ഞാലും ഇതുപോലുള്ള 58 റീചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഡെയിലി ക്വാട്ട കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുന്ന മറ്റൊരു റീചാർജാണ് 39 രൂപയുടെ റീചാർജ്. ഈ 39 രൂപയുടെ റീചാർജ് നമുക്ക് 3 GB ഡാറ്റ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസത്തെ വാലിഡിറ്റി മാത്രമേ ഈ 39 കിട്ടുകയുള്ളൂ. ആ 7 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു 3 GB ഡാറ്റ നമുക്ക് കട്ടായി പോവും. നമുക്കൊരു 1-2 ദിവസം വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റാണ് എങ്കിൽ നമുക്ക് ഈ 39 റീചാർജ് ചെയ്യാവുന്നതാണ്. 3 GB നമുക്കതിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു 3 GB യൂസ് ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയുന്ന ഒരു റീചാർജ് ആണ് എങ്കിൽ ഈ ഒരു 39 രൂപ റീചാർജ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 58 രൂപയുടെ റീചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ VI-യുടെ ഏറ്റവും കുറഞ്ഞ ഡാറ്റ പാക്ക് റീചാർജ്, 1 ദിവസത്തെ പാക്ക് എന്ന് പറയുന്നത് 1 GB ഡാറ്റ ലഭിക്കുന്ന പാക്കാണ്. 19 രൂപ എന്ന് പറയുന്നത്, 19 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 GB ഡാറ്റയാണ് നമുക്ക് ഒരു 1 ഡേ വാലിഡിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു 19 രൂപയ്ക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓഫറുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ, നമുക്ക് 300 സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ, നമുക്ക് ഈ 479 രൂപയുടെ റീചാർജ് ചെയ്യാം. 479 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 2 GB ലഭിക്കുന്ന പാക്കുകളുണ്ട്. അതുപോലെ ഡെയിലി 1.5 GB ഡാറ്റ 1.5 GB ലഭിക്കുന്ന പാക്കുകളും വരുന്നുണ്ട്. 479 രൂപയ്ക്ക് നമുക്ക് 299 രൂപയുടെ റീചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് 600 രൂപയാണ്. അതായത് 300 600 രൂപയോളം നമുക്ക് റീചാർജ് എമൗണ്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 480 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 121 രൂപയോളം ലാഭിക്കാവുന്നതാണ്. അപ്പോൾ ഓഫറൊന്നും ലഭിക്കാത്ത ആൾക്കാരുണ്ട് എങ്കിൽ, നമുക്ക് അടുത്ത മാസവും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇതുപോലെയുള്ള ഈ ഒരു 479 രൂപ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. 479 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോളുണ്ട്, അതുപോലെ നമുക്ക് 1.5 GB ഡാറ്റ, അതുപോലെ 100 SMS ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓഫർ ഇല്ലാത്തവർക്ക് ഈ ഒരു പാക്കും കൂടെ ചെയ്യാവുന്നതാണ്. 56 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. കൂട്ടർ, വീഡിയോ ഇഷ്ടമായ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.